യാക്കോബായ വിഭാഗവുമായാണ് ചർച്ച. ജനുവരി ആദ്യവാരം കത്തോലിക്ക സഭയുമായും ചർച്ച നടത്തുന്നുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാനാകാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ. ചർച്ചയ്ക്കു പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് ബിജെപി നേതൃത്വം അവകാശപ്പെടുമ്പോഴും ന്യൂനപക്ഷ സമുദായത്തെ കൂടുതൽ പാർട്ടിയോട് അടുപ്പിക്കാൻ നീക്കം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പ്രശ്നപരിഹാരത്തിന് നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന ആവശ്യമാകും യാക്കോബായ വിഭാഗം ഉന്നയിക്കുക. കോടതി വിധി കൂടി കണക്കിലെടുത്താകും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ഓർത്തഡോക്സ് വിഭാഗവുമായി കൂടിക്കാഴ്ച. ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് സിനഡ് സെക്രട്ടറി ഡോക്ടർ യൂഹനോന്മാർ ദിയസ്കോറസ്, കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രോപൊളിത്ത ഡോക്ടർ തോമസ് മാർ അത്തനാസ്യൂസ്, ഡൽഹി ഭദ്രാസന മെത്രോപൊളിത്ത ഡോക്ടർ യൂഹനോന്മാർ ദിമിത്രിയോസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രാവിലെ മിസോറാം ഭവനിൽ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുമായി വൈദികർ ചർച്ച നടത്തും. പിന്നീട് ശ്രീധരൻപിള്ളയ്ക്കൊപ്പം വൈദികർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തിരിക്കും. നാളെ യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ച് മെത്രോപൊളിറ്റൻ ട്രസ്റ്റ് ജോസഫ് മാർ ഗ്രിഗോറിയോസ്, സുന്നഹദോസ് സെക്രട്ടറി തോമസ് മാർ ദിമോത്തിയോസ്, കുര്യാക്കോസ് മാർ തിയോഫിലോസ് മെത്രോപൊളിത്ത എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ഇരു സഭകളും മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകൾ കൂടി കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. ജനുവരി ആദ്യവാരം കത്തോലിക്ക സഭാ പ്രതിനിധികളും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മതപരിവർത്തനം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. ന്യൂസ് 18 ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, പ്രധാനമന്ത്രി എപ്പോഴാണ് ഓർത്തഡോക്സ് വിഭാഗം തലവന്മാർ കാണുന്നത്? ഒപ്പം അതിനു മുൻപ് മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, 12 മണിക്കാണ് പ്രധാനമന്ത്രി സഭാധ്യക്ഷന്മാർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ സമയം ഇന്ന് സഭാധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി പങ്കിടും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായും പ്രധാനമന്ത്രി കേൾക്കും. അതിനുശേഷം നാളെ ആണ് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട സഭാധ്യക്ഷന്മാരുമായി സമയം നിശ്ചയിച്ചിട്ടുള്ളത്. നാളത്തെ സമയത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 12 മണിക്ക് തന്നെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഓർത്തഡോക്സ് സഭാ മേലധ്യക്ഷന്മാർ ഇപ്പോൾ ഗവർണർ മിസോറാം ഭവനിൽ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പുറപ്പെടുക. ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിനറ്റ് സെക്രട്ടറി ഡോക്ടർ യൂഹന്നാൻമാർ ദിയസ്കറോസ്, കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ തോമസ് അത്താനിയോസ്, ഡൽഹി ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ യൂഹന്നാൻമാർ ദിമിത്രിയോസ് എന്നിവരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവർ 3 പേരും ഇപ്പോൾ മിസോറാം ഹൗസിൽ എത്തിയിട്ടുണ്ട്. ശരി അഭിലാഷ്, ഇപ്പോൾ നമുക്കൊപ്പം ഓർത്തഡോക്സ് സഭയിൽ നിന്നും ശ്രീ റോണി വർഗീസ് ചേരുന്നു. ശ്രീ റോണി വർഗീസ്, ഇന്ന് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്, ചർച്ച നടത്തുകയാണ്. നിയമം നടപ്പിലാക്കണം, സുപ്രീംകോടതി വിധി നടപ്പിലാക്കണമെന്ന വാദമാണ് നിങ്ങൾ ആദ്യം മുതൽ ഉന്നയിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? തീർച്ചയായിട്ടും മലങ്കര ഓർത്തഡോക്സ് സഭ ഈ വിഷയത്തിൽ എന്നും സമാധാനപരമായി ഈ വിഷയം തീരണമെന്നുള്ള ചിന്തയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതിനുവേണ്ടി പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ മുമ്പോട്ട് വന്നിട്ടുണ്ട്. മിസോറാം ഗവർണർ അതിന് ചില നേതൃത്വം എടുത്തു, അതിനുള്ള എല്ലാ പിന്തുണയും അറിയിക്കുന്നുണ്ട്. സമാധാനപരമായി ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് 2 സഭകളും ഒന്നായി 1934 നിലവിൽ വന്ന മലങ്കര സഭയുടെ ഭരണഘടന അനുസരിച്ച് ഈ സഭകൾ ഒന്നായി തീരുകയും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനം ഈ രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മലങ്കര സഭ അന്നും ഇന്നും നേതൃത്വം എടുക്കും. പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുകയും ഈ സഭാവിഷയം പരിഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനോട് മലങ്കര സഭയ്ക്ക് എന്നും പിന്തുണയാണ്. ഞങ്ങളുടെ 3 പിതാക്കന്മാർ അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാൻ ഓൾറെഡി പുറപ്പെട്ടു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തില്ല. അതനുസരിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമാണ്. ഈ രാജ്യത്തിന്റെ നിയമം നടപ്പായി കിട്ടുമെന്നും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ ബോധവും സ്വാതന്ത്ര്യവും ഭരണഘടനയും കാത്തു സൂക്ഷിക്കാൻ മലങ്കര സഭയ്ക്ക് എന്നും കഴിയുമെന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത്. ശ്രീ റോണി വർഗീസ്, നിങ്ങളുടെ ഈ ഒരു തീരുമാനം ചർച്ചയ്ക്ക് തയ്യാറാകുന്ന നിങ്ങളുടെ മനസ്സ് അത് അഭിനന്ദനാർഹം തന്നെയാണ്. കാരണം സുപ്രീം കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോഴും എല്ലാവരുമായും ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു മനസ്സ് അത് അഭിനന്ദനാർഹം തന്നെയാണ്. ഏതെങ്കിലും രീതിയിലുള്ളൊരു വിട്ടുവീഴ്ച, യാക്കോബായ സഭ പറയുന്നത് പോലെ നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിലോ ഹിതപരിശോധനയുടെ കാര്യത്തിലോ ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ളൊരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകും?
മലങ്കര സഭ എന്നും നമ്മൾ മലങ്കര സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ എന്നും വിട്ടുവീഴ്ചകൾ ചെയ്യുകയും വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി തയ്യാറാകുകയും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുള്ള സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് തന്നെയാണ് മലങ്കര സഭയ്ക്ക് ഇത്രത്തോളം പ്രതിസന്ധികൾ നിലനിൽക്കുന്നത്. ചരിത്രം പരിശോധിക്കുന്നവർക്ക് വ്യക്തമാവും. അതുകൊണ്ട് മലങ്കര സഭ എന്നും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിക്കുന്നവരെന്ന നിലയിൽ ആരുമായി എത്ര പ്രാവശ്യം വേണമെങ്കിലും ചർച്ച ചെയ്യാം. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ ബോധവും ഈ രാജ്യത്തിന്റെ നിയമവും ഞങ്ങൾക്ക് അവകാശങ്ങളായി കിട്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അത് നിഷേധിക്കപ്പെടാതെ മുമ്പോട്ട് പോകണം. അതുകൊണ്ട് ചർച്ചകൾക്ക് ഒരു രീതിയിലും മലങ്കര സഭ മാറി നിൽക്കത്തില്ല. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. ഒരു സഭയുടെ ഒരു സിസ്റ്റം, ഒരു സംവിധാനം മുമ്പോട്ട് പോകാൻ ഒരു ഭരണഘടന വേണം. അതാണ് മലങ്കര സഭയുടെ ഭരണഘടന. ആ ഭരണഘടനയും മലങ്കര സഭയുടെ ഭരണഘടനയും സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നവരുമായിട്ട് എന്നും ചർച്ചയ്ക്ക് തയ്യാറാണ്. ഏത് വിട്ടുവീഴ്ചകൾക്കും മലങ്കര ഓർത്തഡോക്സ് സഭ തയ്യാറാണ്. അത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. 1995 വിധി വന്നപ്പോഴും 2002 അസോസിയേഷനും എല്ലാ കാലങ്ങളിലും മലങ്കര സഭ വിട്ടുവീഴ്ചയ്ക്ക് നിന്നിട്ടുണ്ട്. ഇന്നും തയ്യാറാണ്. പക്ഷേ ഈ മലങ്കര സഭയുടെ ഭരണഘടനയെ മാറ്റിവെക്കുവാനോ സുപ്രീം കോടതി വിധിയെ ഇല്ലാതാക്കുവാനോ അനുവദിക്കത്തില്ല. ഇതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഈ നിയമത്തിന് ഈ രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഏത് വിട്ടുവീഴ്ചയ്ക്കും മലങ്കര സഭ തയ്യാറാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിളിച്ച ചർച്ചകളിൽ പങ്കെടുക്കുന്നത്, പ്രധാനമന്ത്രി വിളിച്ച ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ തീർച്ചയായും നാളെ യാക്കോബായ സഭ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം ഈ ഹിതപരിശോധനയും നിയമനിർമ്മാണവും തന്നെയായിരിക്കും. നിയമനിർമ്മാണത്തിലേക്ക് എത്തുമ്പോൾ അതിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്താണ്? അത് അങ്ങനെ ഒരു നിലപാടിലേക്ക് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോകുമെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. വ്യക്തിപരമായോ അല്ലെ മലങ്കര ഓർത്തഡോക്സ് സഭ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു 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 സംവിധാനത്തെ ഇല്ലാതെയാക്കാനാണ് ഒരു നിയമനിർമ്മാണം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. സഭ ആ കാര്യങ്ങൾ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡ് ഈ കാര്യങ്ങൾ പിതാക്കന്മാർ പരിശോധിച്ചിട്ടുണ്ട്. മലങ്കര സഭയ്ക്ക് നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം പരിശോധിക്കും. ഈ നമ്മള് വിട്ടുവീഴ്ച സമാധാനം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളില്ല. അല്ല ഹിതപരിശോധനയോ അല്ലെങ്കിൽ ഹിതപരിശോധന നടത്തിയതാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിൽ 2002 ഒരു ഹിതപരിശോധന നടത്തിയിട്ടാണ് ഈ കാര്യങ്ങളിൽ സുപ്രീം കോടതി തീരുമാനമെടുത്തത്. എന്നും ഹിതപരിശോധന നടത്താൻ പറ്റത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ ഹിതപരിശോധന നടത്തിയല്ല. ഈ രാജ്യത്തിന്റെ ഒരു ഭരണ സംവിധാനം അനുസരിച്ചാണ് ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഒരു ഭരണ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി കാര്യങ്ങളെ നോക്കിക്കാണുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഹിതപരിശോധനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ താങ്കൾ വെച്ച രണ്ട് നിർദ്ദേശങ്ങൾ ആ രീതിയിൽ ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നുള്ളത്. വളരെയധികം നന്ദി ശ്രീ റോണി വർഗീസ്. എന്തായാലും ഇന്ന് ഓർത്തഡോക്സ് സഭാ നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണും. 12 മണിക്കാണ് അവിടെ കൂടിക്കാഴ്ച അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ്. KP അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി അഭിലാഷ്, ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യും.